നമുക്ക് ജീവിക്കണ്ടേ? നമ്മുടെ അച്ഛനും അമ്മയും മക്കളും ഭാര്യയോ അളിയനോ പെങ്ങളോ ആരെങ്കിലും ഒക്കെ ആയിട്ട് സ്വന്തക്കാരെയൊക്കെ കണ്ട് ജീവിക്കണ്ടേ? ഞാനിപ്പോ ആന്ധ്രയിലുള്ള ഇവിടെ ഭയങ്കര സീൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. എന്റെ ഒരു കൂട്ടുകാരൻ 3 ദിവസമായിട്ട് ശ്വാസം ഇല്ലാണ്ട് ആശുപത്രി കിടക്കും. ആ ആശുപത്രിയിൽ ഓക്സിജനോ ഏത് ഭണ്ഡാരവും ഇല്ല, മരുന്നും ഇല്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞ ഞാനിങ്ങനെ ഒന്നും കരയണ ഒരാളൊന്നുമല്ല, പക്ഷെ ഒരു അവസ്ഥകളൊക്കെ ആലോചിച്ചിട്ട് സങ്കടം വന്നു പോണാണ്. ഭയങ്കര സീനാണ് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ. നമ്മുടെ കേരളത്തിൽ ഏത് നിമിഷം വരെ ഇവിടെ ഒരു 3-4 ദിവസം വരെ എല്ലാരും കഴിഞ്ഞ വെള്ളി ബുധനാഴ്ച വരെയൊക്കെ എല്ലാരും അടിച്ചു കൊടിച്ച് നടന്നാ. ഇപ്പൊ പെട്ടെന്ന് ഇവിടെ സംഗതി മാറി. ഇപ്പൊ ഞാൻ താമസിക്കാൻ്റെ ചുറ്റിന് ഒരു 100 കണക്കിന് കൊറോണ ഉണ്ടെന്നുള്ള ഒരു രീതിയിലാണ് സംസാരം എല്ലാവർക്കും. ആർക്കൊക്കെ ഉണ്ട് ഇല്ല ഒന്നും അറിയാൻ പാടാത്ത അവസ്ഥ. ദൈവം നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ പുറത്തിറങ്ങാണ്ടിരിക്കും. ഒരു കല്യാണോ അടിയന്തര പണ്ടാരാണ് പോകാണ്ടിരിക്കും. നമ്മുടെ എന്റെ കുടുംബത്തിലുണ്ട്. ഇതൊന്നും പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകണില്ല. അങ്ങനെ വരുവാണ് അവരുടെ പണിക്ക് പോകാണ്ട് ജീവിക്കാൻ പറ്റും. ഇതൊക്കെ ശ്വാസം വലുതാണ് ആളുകൾ വലിച്ചു മരിക്കണത് നമ്മൾ കാണാം, അല്ലെ? നമ്മൾ ശ്വാസം ഇല്ലാണ്ട് മരിക്കണത് നമ്മുടെ വീട്ടുകാർ കാണും. ഇത് എല്ലാവർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ ഒന്ന് എങ്ങനെ നമുക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റും? നിങ്ങൾ ഈ പറയണൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇപ്പൊ പാർട്ടി ജയിച്ചാൽ ഇനി ആഘോഷം അടുത്ത ദിവസമുണ്ട്. ഒരു പാർട്ടിക്കാരന് പോലും നമ്മുടെ ജീവിതമൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു മനുഷ്യന് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങളൊന്ന് ചിന്തിക്ക്. ഇതൊക്കെ കേരളത്തിൽ പട്ടയെന്ന് പറയും. ഇപ്പൊ 4-5 ദിവസം വരെ ഇവിടെ അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ മൊത്തം കൊറോണ. എന്റെ ഓഫീസിലൊരു പുള്ളിക്കാരി മീഞ്ഞാന്ന് മരിച്ചു പോയുള്ളൂ. അതിലെ വെറുതെ നടന്നു പോണ എന്റെ ചേച്ചിയാണ്. ഒരു കുഴപ്പമില്ലാത്ത മീനാന്ന് കൊറോണ വന്ന് മരിച്ചു. വേറെ ഇപ്പൊ ഒരു പരിചയമുള്ള ആള് ഇന്നലെ അഡ്മിറ്റ് ചെയ്ത് ഇന്ന് മരിച്ചു. ഇതൊക്കെ സീനാണ്. നിങ്ങള് മനസ്സിലാക്ക്. ഉള്ള അരിയും വാങ്ങിച്ച് വീട്ടിൽ നിന്ന് പച്ച കഞ്ഞിയും കുടിച്ച് വല്ല പച്ചവെള്ളം കുടിച്ച് ജീവിക്കാൻ നോക്കും. ഒരു കുറച്ച് ദിവസം പുറത്തിറങ്ങാണ്ടിരിക്കും. അതുകൊണ്ടാണ് കുറച്ചു നേരം കൂടി എല്ലാവരൊക്കെ കണ്ട് തമാശായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് ഈ പറയണത്. മനസ്സിലായ? കേൾക്കാൻ പറ്റും ഈ കേക്ക് നിങ്ങളൊക്കെ പണ്ടാരടങ്ങ്.